പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള പാഠാവലി യൂണിറ്റ് 2 അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ. ഇതിലെ പ്രിയദർശനം എന്ന കവിതാപാഠമാണ് ഇന്ന് എടുക്കുന്നത്. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം. അപ്പൊ കുമാരനാശാനെ പറ്റി ഉള്ള പഠനം നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കവിതാ സാഹിത്യ ചരിത്രത്തിലെ കവിത്രയത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ത്രയം എന്ന് വെച്ചാൽ മൂന്ന് എന്നാണ് അർത്ഥം. മൂന്ന് കവികൾ ചേർന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കവിത്രയം എന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിൽ ഒന്നിൽ കൂടുതൽ കവിത്രയങ്ങൾ നിലവിലുണ്ട്. അതിലേറ്റവും പ്രശസ്തമായത് ഒന്ന് പ്രാചീന കവിത്രയം, രണ്ട് ആധുനിക കവിത്രയം. പ്രാചീന കവിത്രയം എന്നാൽ ചെറുശ്ശേരി എഴുത്തച്ഛൻ നമ്പ്യാർ. അതുപോലെ തന്നെ ആധുനിക കവിത്രയം ഉള്ളൂർ ആശാൻ വള്ളത്തോൾ. ഇത് കൂടാതെ തന്നെ നമ്മൾ വിപ്ലവ കവിത്രയം എന്ന പേരിൽ ONV പി ഭാസ്കരൻ വയലാർ എന്നിവരെയും പറയാറുണ്ട്. അതത് നമുക്കിവിടെ പ്രസക്തമല്ല. ആധുനിക കവിത്രയം ഉള്ളൂർ ആശാൻ വള്ളത്തോൾ, ഇവര് മൂന്ന് പേരും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പ്രായം കൊണ്ട് ചെറിയ വ്യത്യാസമുള്ളൂ. അവരിൽ ഏറ്റവും ആദ്യം ജനിച്ച കുമാരനാശാൻ 1873. 4 വർഷം കഴിഞ്ഞാണ് ഉള്ളൂർ ജനിക്കുന്നത്, 77. അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് വള്ളത്തോൾ ജനിക്കുന്നത്, 78. പ്രായം കൊണ്ട് മുതിർന്ന, ഒരുപക്ഷെ ചിന്താപരമായ കാര്യങ്ങളിലും ജീവിതത്തെക്കുറിച്ച് തത്വചിന്താപരമായ കാര്യങ്ങളിലും ഒക്കെ ആ ഒരു വലിപ്പം നമുക്ക് കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് പഠിക്കാനുള്ള കുമാരനാശാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണ വർഷം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. 1924 അദ്ദേഹം മരിച്ചത് പ്രസിദ്ധമായ റിഡീമർ ബോട്ട് അപകടത്തിലാണ്. പ്രിയദർശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുമാരനാശാനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകൾ. ഇത് പലപ്പോഴും നമുക്ക് പരീക്ഷകൾക്ക് അരമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ നിന്നുള്ള ആ തരത്തിൽപ്പെട്ട ചോദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ്. അത് അവയിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, ഒന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ നിങ്ങളത് ഓർത്തിരിക്കുക, കുറിച്ചെടുക്കണം. ഒന്ന്, സ്നേഹഗായകൻ എന്ന് അറിയപ്പെടുന്ന കവിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാവ്യങ്ങളിലും സ്നേഹത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇനി ആശയഗംഭീരൻ, വളരെ ആഴമുള്ള ഗംഭീരങ്ങളായ ആശയങ്ങൾ. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ 7-ാം ക്ലാസ്സിൽ നിന്ന് വീണപൂ എന്ന കവിത പഠിച്ചു. വീണപൂവിൽ ആദ്യത്തെ വരിയിൽ തന്നെ, ഹാപുഷ്പമെന്ന് ആരംഭിക്കുന്ന ആദ്യത്തെ വരിയിൽ തന്നെ, ശ്രീഭൂവില സ്ഥിര അസംശയമിന്നു നിന്റെ, ശ്രീഭൂവിൽ അസ്ഥിര, ഐശ്വര്യം ഭൂമിയിൽ അസ്ഥിരമാണ്. ഇതൊരു സാമാന്യ തത്വമാണ്. ഇതുപോലെ ജീവിതത്തെക്കുറിച്ച് വളരെ ആഴമേറിയ ദർശനങ്ങളും മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ കാവ്യങ്ങളിലും ഒരു ഭാഗത്തല്ല, ധാരാളമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഓർത്തിരിക്കേണ്ടത്, ആശാൻ SNDP യുടെ സെക്രട്ടറി ആയിട്ട് 16 കൊല്ലത്തോളം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ എപ്പോഴും നമ്മൾ അധികാര സ്ഥാനത്തിൻ്റെ ഒക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ സമൂഹം കുറ്റം പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആശാൻ ഇരുന്നപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജനങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും എതിർപ്പ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ അത്തരം പലതരം എതിർപ്പുണ്ട്. അതിൽ ഒന്ന് ജാതീയമായ പ്രശ്നം. അപ്പോൾ ഈ ജാതീയമായ പ്രശ്നം അത് സമൂഹത്തിൽ ഇല്ലാതാവണമെങ്കിൽ സമൂഹത്തിൽ ജാതി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം. അതിനു വേണ്ടി തൻ്റെ പല കൃതികളിലും അദ്ദേഹം ജാതിക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ, എങ്ങനെ ജാതി ഇല്ലാതായി മാറാം. ഉദാഹരണമായിട്ട് ഒരു കവിതയിൽ മിശ്രവാദത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ബുദ്ധമത തത്വങ്ങൾ തൻ്റെ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പുരോഗമനപരമായി നിലപാട് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ
ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോയിരുന്ന പോയിന്റ് എന്തായിരുന്നു? വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്ന കവിയാണ് കുമാരനാശൻ. ഇനി ഇദ്ദേഹം മഹാകാവ്യങ്ങൾ എഴുതിയിട്ടില്ല. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളാണ്, വള്ളത്തോളിൻ്റെത് ചിത്രയോഗമാണ്. ചിത്രയോഗത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, താരാവലി ചന്ദ്രസേനം. പക്ഷേ ആശാൻ മഹാകാവ്യം എഴുതിയില്ല. മഹാകാവ്യത്തിൽ പരത്തി പറയാവുന്ന കാര്യങ്ങൾ ലഘു കാവ്യങ്ങളിൽ, ഖണ്ഡകാവ്യങ്ങളിൽ ചുരുക്കി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മഹാകാവ്യം എഴുതാത്തത് കൊണ്ട് മഹാകവി പട്ടം കിട്ടിയ കവികളാണ്, കവികളിൽ ഒരാളാണ് നമ്മുടെ കുമാരനാശൻ. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ വേറൊരു വരികളാണ് വരിയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ. അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി ആരാണ്? ഇനി അക്കാലത്ത് അവർണ സമുദായങ്ങൾക്ക് നിയമസഭയില് അംഗത്വം, അവരുടെ ശബ്ദം ഉറക്കെ രാജ്യത്ത് ഭരണാധികാരികളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ അവർണ സമുദായ അംഗങ്ങൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു, അതിനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ അദ്ദേഹം തന്നെ അതിലെ ആദ്യത്തെ അംഗമായി മാറി. അപ്പൊ തിരുവിതാംകൂറിൽ നിയമസഭാംഗമായ ആദ്യത്തെ കവി എന്ന കാര്യം നമ്മൾ, അത് പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കവി എന്ന് മനസ്സിലാക്കണം. ഇനി വേറൊരു ആപ്തവാക്യമാണ് സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. മൂഴി എന്ന് വെച്ചാൽ ഭൂമിയാണ്. നമ്മളിവിടെ ഏറ്റവും ആദ്യം പറഞ്ഞുണ്ടോ സ്നേഹഗായകൻ, അതിൻ്റെ വേറൊരു രീതിയിലുള്ള എഴുത്താണ്. ഇദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും അവസാനമായി എഴുതിയ കൃതിയാണ് കരുണ. അത് ഒരു ചെറിയ ബ്രാക്കറ്റിലുള്ള വരാവുന്ന ഒരു ചോദ്യമായിട്ട് കരുതണം. ഇനി ചിന്നസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട കവിയാണ് കുമാരനാശൻ. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇദ്ദേഹവും ശ്രീനാരായണ ഗുരു ഇങ്ങനെ പലരും കൂടിയാണ് പിൽക്കാലത്ത് SNDP പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി കുമാരനാശാന്റെ സ്മാരകം തോന്നയ്ക്കൽ, അതും ഓർത്തിരിക്കുക. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ പേരാണ് കുമാരകോടി. ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്നും ഒരു അരമാർക്കിന്റെയോ ബ്രാക്കറ്റിലൊക്കെ വരാവുന്ന ചോദ്യങ്ങൾ. ഇനി ആശാന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, പുഷ്പവാടി, നളിനി, ലീല, കരുണ, ഇത് വീണപൂ. ഇവിടെ നിങ്ങൾ വർഷം നോക്കിയാൽ അറിയാം വീണപൂ ആയിരുന്നു ആദ്യം എഴുതേണ്ടിയിരുന്നത്. ഇത് ഇങ്ങനെ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതൊരു ചില ഇപ്പൊ നിങ്ങൾ പല വിഷയം പഠിക്കുമ്പോൾ ആ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കും. ചില ആ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാനുള്ള ഒരു സൂത്രവാക്യം ഉണ്ടാക്കും. ഇത് ആശാന്റെ കൃതികൾ, എല്ലാ കൃതികളും ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടില്ല, മിക്കവാറും മറ്റുള്ള കൃതികൾ തുടർന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കാനുള്ള ഒരു സൂത്രവാക്യം. പല PSC പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇതുപോലെ കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി പഠിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണ്? ചിതാവിഷ്ടയായ സീതയുടെ ദുരവസ്ഥയറിഞ്ഞ് പുഷ്പവാടിയിലെത്തിയ നളിനിയും ലീലയും ചണ്ഡാലവിക്ഷികയും എന്ത് ചെയ്തു? വീണപൂവ് കരുണയോടെ നൽകി. കണ്ടോ, ചിന്താവിഷ്ടയായ സീതയുടെ ദുരവസ്ഥയറിഞ്ഞ് പുഷ്പവാടിയിലെത്തിയ നളിനിയും ലീലയും ചണ്ഡാലവിക്ഷികയും കരുണയോടെ ഒരു വീണപൂവ് നൽകി. ഇത്രയും ഈ ഒറ്റ വാചകം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ കാവ്യങ്ങളുടെ ഒക്കെ പേര് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇനി ഇതിനകത്ത് എഴുതാത്ത ഒരു കാവ്യമാണ് പ്രരോദനം. പ്രരോദനം വിലാപകാവ്യമാണ്. നമ്മൾ കുമാരനാശാന്റെ വിലാപകാവ്യം ഏതെന്ന് ചോദിക്കുമ്പോൾ വീണപൂവ് എന്ന് എഴുതരുത് ഒരു കാരണവശാലും. വീണപൂവിന് പക്ഷേ വിലാപകാവ്യത്തിന്റെ സ്വഭാവമുണ്ട്, പക്ഷേ വിലാപകാവ്യമല്ല, പ്രരോദനമാണ്. അത് തനിക്ക് കാവ്യ ജീവിതത്തിൽ ഗുരുതുല്യനായിരുന്ന AR രാജരാജവർമ്മ, ആ പേര് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്, കേരള പാണിനി. അദ്ദേഹം മരിച്ചപ്പോൾ അതില് അതിയായ ദുഃഖം കൊണ്ട് എഴുതിയ കാവ്യമാണ്. ഇനി വേറൊരു കാവ്യം ഗ്രാമവർഷത്തിലെ കുയിൽ. ഞാൻ ആദ്യം പറഞ്ഞു സമൂഹത്തിൽ നിന്നും ആശാന് നേരിട്ട തിക്തതകൾ. തിക്തം എന്ന് വെച്ചാൽ കയ്പ് എന്നർത്ഥം.
അതിനെ മുൻനിർത്തിയിട്ട് ആശാന്റെ ആത്മകഥ ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു കാവ്യമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ചെറിയൊരു കാവ്യം. ഇനി ഓർത്തിരിക്കേണ്ടത് സർ എഡ്വിൻ ആർണോൾഡ്, എഡ്വിൻ ആർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ, ലൈറ്റ് ഓഫ് ഏഷ്യ. അത് ബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എഡ്വിൻ ആർണോൾഡ് എഴുതിയ ലൈറ്റ് ഓഫ് ഏഷ്യ ബുദ്ധചരിതം. ഇദ്ദേഹം മരിച്ചത് 1924 ആണ്.